Hi, welcome to Bulb and Beaker YouTube channel. Digital Electronics and Microprocessor ne inna ta class le nammal decoder ne kurichittana discuss cheynathu. Appo endaanu decoder? Aa decoder le rendu types. Adinte block diagram, adhe pole truth table, boolean expression, logic diagram. Ithrayum karyangalanu inna ta video lude nammal discuss cheynathu. Digital Electronics and Microprocessor de previous aayittla rendu moonu classukalil aayittu nammal combinational logic circuits ne kurichittana discuss cheyidondirikkunnathu alle combinational logic circuit illulla classification le arithmetic and logic circuit illulla adders ne kurichum subtractors ne kurichum nammal discuss cheydu nerathe video cheydu alle adhe pole data transmission illulla multiplexer ne kurichum demultiplexer ne kurichum nammal totta munne cheytha classil parannu innathe classil nammal decoder ne kurichittana discuss cheynathu adutha class il idinte continuation aayittu encoder nammal parayum appo decoder nu parna kanyal endanu adine kurichittana nammal discuss cheynathu decoder okay appo decoder nu parna combinational logic circuit la data transmission inde classification il varunnathana decoder nu parna kanyal appo decoder nu parna oru combinational logic circuit aanu it has നമുക്കറിയാം എൻ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീകോഡറിൽ എൻ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ടു മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട് ഉണ്ടാവും അതായത് എൻ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട് ഉണ്ടാവും ഇതാണ് ഡീകോഡറിന്റെ പ്രത്യേകത എൻ ഇൻപുട്ടും മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട് ഉണ്ടാവും ഇതാണ് ഡീകോഡറിന്റെ പ്രത്യേകത അപ്പോൾ ഇതിൽ ഇൻപുട്ട് കോമ്പിനേഷനിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക് ഹൈ ആയിട്ട് ലഭിക്കും അപ്പോൾ ഡാറ്റ പിന്നെ നമ്മൾ ഈ ഡീകോഡർ എന്തിനാ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ഡീകോഡർ ഡിറ്റക്ട് എ പർട്ടിക്കുലർ ഡാറ്റ അതായത് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഡിറ്റക്ട് ചെയ്യുന്നത് ഡ്യൂട്ടി ആര് ചെയ്യും ഡീകോഡർ ഉപയോഗിക്കും അപ്പോൾ ഈ ഡീകോഡർ എന്തിനൊക്കെ ഉപയോഗിക്കുക എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ഡാറ്റ ഡിമൾട്ടിപ്ലക്സിങ്ങിന് ഉപയോഗിക്കും അതേപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിലൊക്കെയാണ് ഈ ഡീകോഡർ ഉപയോഗിക്കുക ഇനി ഈ ഡീകോഡറിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു എൻ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ടു മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഓൾവേസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും ഇൻപുട്ടിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുമ്പോൾ ഇപ്പോൾ ഇത് ഡീകോഡർ ആണെങ്കിൽ അതായത് എൻ ഇൻപുട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട് ഉണ്ടാവും എൻ ഇൻപുട്ട് ആണെങ്കിൽ 2n ഔട്ട്പുട്ട് ഉണ്ടാവും ഇതാണ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലോക്ക് ഡയഗ്രം വരുന്നത് ഇനി ഡീകോഡറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡീകോഡേഴ്സ് ഉണ്ട് അതായത് ഡീകോഡറിൻ്റെ ടൈപ്പ് ഇപ്പോൾ ഇൻപുട്ടിനെ കമ്പയർ ചെയ്ത് ഉദാഹരണമായിട്ട് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ട് ഇൻപുട്ടാണെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 4 ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞു വരാൻ 2 to 4 ഡീകോഡർ എന്നാണ് പറയാം രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ 4 ഔട്ട്പുട്ട് ഉണ്ടാവും 2 to 4 ഡീകോഡർ ഇനി 3 ഇൻപുട്ട് ഉണ്ടെങ്കിലോ 2 എന്ന് പറഞ്ഞാൽ 2 to 3 എന്ന് പറഞ്ഞാൽ 8 അപ്പോൾ എന്താണ് 3 to 8 ഡീകോഡർ ഉണ്ടാവും അതേപോലെ 4 ഇൻപുട്ട് ആണെങ്കിൽ 2 to 4 ഈക്വൽ ടു 16 എന്ന് വരും അപ്പോൾ 4 to 16 ഡീകോഡർ ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡീകോഡറാണ് 2 to 4 3 to 8 4 to 16 ഇങ്ങനെ ടൈപ്സ് ഓഫ് ഡീകോഡർ ഉണ്ട് അതിൽ 2 to 4 ഡീകോഡറും 3 to 8 ഡീകോഡറുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ പിന്നെ ബ്ലോക്ക് ഡയഗ്രാം ട്രൂത്ത് ടേബിൾ ബൂലിയൻ എക്സ്പ്രഷൻ ലോജിക് ഡയഗ്രാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഡീകോഡർ നോക്കാം ആദ്യത്തെ ടൈപ്പ് ഡീകോഡറാണ് 2 to 4 ഡീകോഡർ അല്ലേ 2 to 4 ഡീകോഡർ അപ്പോൾ നോക്ക് ഇതിൽ എത്ര ഇൻപുട്ട് ഉണ്ടാവും 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും ഉണ്ടാവും അപ്പോൾ ഇൻപുട്ട് എത്ര ഉണ്ട് 2 ഇൻപുട്ട് അത് ഏതൊക്കെയാണ് എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എയും ബിയും 2 ഇൻപുട്ട് ഔട്ട്പുട്ട് എത്ര ഉണ്ടാവും 4 ഔട്ട്പുട്ട് ഉണ്ടാവും ഏതൊക്കെയെന്ന് ചോദിച്ചാൽ Y0, Y1, Y2, Y3 ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ 2 ഇൻപുട്ടും ഉണ്ടാവും 4 ഔട്ട്പുട്ട് ഉണ്ടാവും 2 to 4 ഡീകോഡറിൽ അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മക്സിലൊക്കെ വരച്ച പോലെ തന്നെയാണ് 2 to 4 ഡീകോഡർ ഓക്കെ എത്ര ഇൻപുട്ടാണ് 2 ഇൻപുട്ട് ഉണ്ടാവും AB 2 ഇൻപുട്ട് ഉണ്ടാവും AB എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും 4 ഔട്ട്പുട്ട് ഉണ്ടാവും Y0, Y1, Y2, Y3
Y0, Y1, Y2, Y3. നാല് ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഇവിടെ പ്രത്യേകത എന്താ പറയുക, മക്സിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ ഡീകോഡറിൽ എനേബിൾ പിൻ എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ടിൻ്റെ സൈഡിൽ ഒരു എനേബിൾ പിൻ ഉണ്ടാവും. എനേബിൾ ഈ എന്ന് ഡിനോട്ട് ചെയ്യാം, എനേബിൾ പിൻ ഉണ്ടാവും. അപ്പോൾ ഈ എനേബിൾ 0 ആണെങ്കിൽ നമ്മുടെ ഡീകോഡർ എന്തായിരിക്കും, ഡിസേബിൾ ആയിരിക്കും. എനേബിൾ 0 ആക്കിയിട്ട് എനേബിൾ 0 അല്ലെങ്കിൽ ലോ ആണെങ്കിൽ ഈ ഡീകോഡർ ഡിസേബിൾ ആയിരിക്കും. ഇൻപുട്ടിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി എനേബിൾ ഹൈ ആണെങ്കിൽ, അതായത് 1 ആക്കിയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനേബിൾ എന്നുള്ള ഒരു പിന്നും കൂടി എവിടെ ഉണ്ടാവും, ഡീകോഡറിൻ്റെ ഇൻപുട്ട് സൈഡിലുണ്ടാവും. ഇനി അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കിട്ടി. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എനേബിളിനെ കൺസിഡർ ചെയ്യണം, എനേബിൾ. പിന്നെ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുക, എ ബി രണ്ട് ഇൻപുട്ട്, എനേബിൾ എ ബി. ഔട്ട്പുട്ട് ഏതൊക്കെയാണ്, Y0, Y1, Y2, Y3. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനേബിൾ 0 ആവുന്ന സമയത്ത് ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും, ഇൻപുട്ട് XX ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് ഞാൻ മറ്റൊരു ഇങ്ക് കൊണ്ട് എഴുതാം, ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. എനേബിൾ 0 ആണെങ്കിൽ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി എനേബിൾ 1 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കോമ്പിനേഷൻസ് എഴുതാം. രണ്ട് ഇൻപുട്ട് ആകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഏതൊക്കെയാണ് വരിക, 0 0 0 1 1 0 1 1. ഈ നാല് കോമ്പിനേഷനെ വരിക അല്ലേ. ഇവിടെയൊക്കെ എന്താണ്, എനേബിൾ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക, 0 0 വരുന്ന സമയത്ത് Y0 ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. അതായത് 0 0 വരുന്ന സമയത്ത് Y0 ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ. ഇനി 0 1 വരുന്ന സമയത്ത് Y1 ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ 0. Y1 ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ 0. 1 0 വരുന്ന സമയത്ത് Y2 ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ 0. Y2 ഹൈ ആയിരിക്കും, ബാക്കിയൊക്കെ 0. ഇനി 1 1 വരുന്ന സമയത്ത് എന്താണ്, സോറി, ഇവിടെ 1 0 വരുന്ന സമയത്ത് Y2 0, അതായത് 0 0 വരുന്ന സമയത്ത് എല്ലാം 0, 0 1 വരുന്ന 0 0 വരുന്ന സമയത്ത് Y0 1, ബാക്കിയൊക്കെ 0, 0 1 വരുന്ന സമയത്ത് Y1 1, ബാക്കിയൊക്കെ 0, 1 0 വരുന്ന സമയത്ത് Y2 1, ബാക്കിയൊക്കെ 0. ഇനി 1 1 വരുന്ന സമയത്ത് Y3 1, ബാക്കിയൊക്കെ 0. Y3 1, ബാക്കിയൊക്കെ 0. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഇൻപുട്ട് കോമ്പിനേഷനിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിട്ട് കാണിക്കും. ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ നോക്കണം. നാല് ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ടാവും, Y0 Y1 Y2 Y3. അപ്പോൾ Y0 ആദ്യം എഴുതാം. Y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് Y0 ഹൈ ആവുന്നത്, 0 0 വരുന്ന സമയത്ത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ്, ഇവിടെ 0 എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ Y0 എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇനി Y1 നോക്ക്, Y1 എപ്പോഴാണ് ഹൈ ആവുന്നത്, Y1 ഹൈ ആവുന്നത് 0 1 വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി, എ കോംപ്ലിമെൻറ്റ് ബി. Y2 എപ്പോഴാണ് ഹൈ ആവുന്നത്, അതായത് Y2 ഹൈ ആവുന്നത് 1 0 വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ്. Y3 എപ്പോഴാണ് ഹൈ ആവുന്നത്, 1 1 വരുന്ന സമയത്ത്, എ ബി. ഇതാണ് നമ്മുടെ ബൂലിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എന്ത് വരയ്ക്കണം, നമ്മൾ ലോജിക് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ലോജിക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, ലോജിക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം, എയും വേണം ബിയും വേണം, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് വേണം. അപ്പോൾ നമ്മൾ ലോജിക് ഡയഗ്രാം നേരത്തെ മക്സിലുണ്ട്, ഈ മക്സിലൊക്കെ പഠിച്ച പോലെ തന്നെ ആദ്യം ഞാൻ എ വരച്ചു, എ. ഇനി എന്ത് വേണം, എ കോംപ്ലിമെൻറ്റ് വേണം, എ കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് നോട്ട് കേട്ടിട്ട് എ കോംപ്ലിമെൻറ്റ് വരച്ചു. ഇനിയോ ബി വേണം, ബി വേണം. ഓക്കെ, ഇനിയോ ബി കോംപ്ലിമെൻറ്റ് വേണം, ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ ഇത് ബി കോംപ്ലിമെൻറ്റ്, ഇത് എ കോംപ്ലിമെൻറ്റ്, മറ്റതെന്താണ്, എ, സോറി, എ ബി. ഓക്കെ, ഇനി എന്താ വേണ്ടത്, Y0 എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്, ആൻഡ് ഗേറ്റിൽ കൊടുക്കണം, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് അല്ലേ. ഇതാണ് നമ്മുടെ എന്ത്, Y0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ Y0. ഓക്കെ, അത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ചെയ്താൽ, ഞാൻ ജസ്റ്റ് Y0 എന്ന് കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തെന്താ, Y1, എ കോംപ്ലിമെൻറ്റ് ബി, എ കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ബി അല്ലേ, എ കോംപ്ലിമെൻറ്റ് ബി. ഇതാണ് നമ്മൾ ഏത്, Y1. ഓക്കെ, Y1 കിട്ടി. ഇനിയോ Y2, Y2 എന്ന് പറഞ്ഞാൽ എ ബി കോംപ്ലിമെൻറ്റ്, എ എ ദെൻ ബി കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് നമ്മുടെ Y2. ഇനിയോ അടുത്തതോ Y3, എ ബി അല്ലേ, എ ബി. Y3 എന്ന് പറയുമ്പോൾ എ ദെൻ ബി, എ ബി, Y3.
ഓക്കെ അപ്പോൾ നോക്ക് എല്ലാ എക്സ്പ്രഷൻ വരച്ചു ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ എനേബിൾ പിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം ഒരു എനേബിൾ പിന്ന് പ്രൊവൈഡ് ചെയ്യണം മൂന്നാമത്തെ ഇൻപുട്ട് ആയിട്ട് എല്ലാത്തിനും ഒരു എനേബിൾ പിന്ന് അപ്പോൾ നമ്മൾ വരക്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കും മൂന്നാമത്തെ ഇൻപുട്ട് ആയിട്ട് ഇതാണ് നമ്മുടെ എനേബിൾ എനേബിൾ ആദ്യത്തിന് കൊടുത്തു രണ്ടാമത്തെ മൂന്നാമത്തെ ഇൻപുട്ട് ആയിട്ട് എല്ലാ ഗേറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുക എനേബിൾ പിന്നെ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോജിക് ഡയഗ്രം ആയി അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം വരച്ചു ട്രൂത്ത് ടേബിൾ വരച്ചു ബൂലിയൻ എക്സ്പ്രഷൻ വരച്ചു ലോജിക് ഡയഗ്രം വരച്ചു ഇതാണ് 2 to 4 ഡീകോഡർ ക്ലിയർ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഡീകോഡറാണ് നമ്മൾ അടുത്ത ടൈപ്പ് ഡീകോഡർ 3 to 8 ഡീകോഡർ 3 to 8 ഡീകോഡർ അല്ലേ അപ്പോൾ നോക്കുക ഇതിൽ പേരിൽ തന്നെ ഉണ്ട് എത്ര ഇൻപുട്ട് ഉണ്ടാവും ഇൻപുട്ട് 3 ഇൻപുട്ട് ഉണ്ടാവും ഏതൊക്കെ എ ബി സി 3 ഇൻപുട്ട് ഉണ്ട് 3 ഇൻപുട്ട് എ ബി സി ഔട്ട്പുട്ട് എത്ര ഉണ്ടാവും 8 ഔട്ട്പുട്ട് ഉണ്ടാവും ഏതൊക്കെയാ Y0 Y1 Y2 Y3 Y4 Y5 Y6 Y7 നമ്മുടെ 8 ഔട്ട്പുട്ട് ഉണ്ടാവും ഇതാണ് 3 to 8 ഡീകോഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കണം അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നേരത്തെ വരച്ച അതേപോലെ തന്നെയാണ് 3 to 8 ഡീകോഡർ ദെൻ എത്ര ഇൻപുട്ട് ഉണ്ടാവും 3 ഇൻപുട്ട് എ ബി സി 3 ഇൻപുട്ട് അതിന് പുറമെ ഒരു എനേബിളും ഉണ്ടാവും എനേബിൾ പിൻ നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും 7 ഔട്ട്പുട്ട് ഉണ്ടാവും Y0 സോറി 8 ഔട്ട്പുട്ട് Y1 Y2 Y3 Y4 എക്സെട്ര അപ് ടു Y7 വരെ അല്ലേ നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും 8 ഔട്ട്പുട്ട് ഉണ്ടാവും Y0 to Y7 വരെ 8 ഔട്ട്പുട്ട് 3 ഇൻപുട്ട് ഒരു എനേബിൾ പിൻ ഉണ്ടാവും ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എനേബിൾ കൺസിഡർ ചെയ്യണം എനേബിൾ ദെൻ 3 ഇൻപുട്ട് എ ബി സി ഔട്ട്പുട്ട് എത്ര എണ്ണം ഉണ്ടാവും 8 എണ്ണം Y0 Y1 Y2 Y3 Y4 Y5 Y6 Y7 8 ഔട്ട്പുട്ടുകളും ഉണ്ടാവും അതേപോലെ 3 ഇൻപുട്ട് ഉണ്ടാവും എനേബിൾ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ കേസ് നോക്കി എനേബിൾ 0 ആവുന്ന സമയത്ത് ഏത് ഇൻപുട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനേബിൾ 0 ആവുന്ന സമയത്ത് ഏത് ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് എന്തായിരിക്കും ഔട്ട്പുട്ട് 0 ആയിരിക്കും അപ്പോൾ ഔട്ട്പുട്ട് 0 ഇനി എനേബിൾ 1 ആവുന്ന സമയത്ത് എനേബിൾ 1 ആവുന്ന സമയത്ത് 3 ഇൻപുട്ട് ആകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് ബൈനറി കോമ്പിനേഷൻസ് 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 1 0 1 1 1 ഓക്കെ ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത് ഇവിടെ ഒക്കെ എന്താണ് എനേബിൾ എന്താണ് 1 ആണ് എല്ലാത്തിലും എനേബിൾ 1 ആണ് ഇനി എനേബിൾ 1 ആവുന്ന സമയത്ത് നോക്കുക 0 0 വരുന്ന സമയത്ത് Y0 ഹൈ ആയിരിക്കും ബാക്കിയൊക്കെ എന്തായിരിക്കും 0 ആയിരിക്കും ഇനി 0 0 1 വരുന്ന സമയത്ത് Y1 ഹൈ ആയിരിക്കും ബാക്കിയൊക്കെ 0 ആയിരിക്കും ഇനി 0 1 0 വരുന്ന സമയത്ത് Y2 ഹൈ ആയിരിക്കും ബാക്കിയൊക്കെ 0 ആയിരിക്കും ദെൻ 0 1 1 വരുന്ന സമയത്ത് Y3 ഹൈ ആയിരിക്കും Y3 ഹൈ ആയിരിക്കും ഏതെങ്കിലും ഒരു ഇൻപുട്ട് സോറി ഇൻപുട്ട് കോമ്പിനേഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും ഓക്കെ 1 0 വരുന്ന സമയത്ത് Y4 ബാക്കിയൊക്കെ 0 ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത് ഏത് ഇൻപുട്ട് കോമ്പിനേഷനിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഓർഡറിൽ എടുത്താൽ മതി ആദ്യം 0 1 2 3 4 ആ ഓർഡറിൽ തന്നെ എന്തായിരിക്കും ഹൈ ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ കിട്ടി ഇനി എന്ത് വേണം ഇതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതണം ഓക്കെ അപ്പോൾ ബൂലിയൻ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ് ആദ്യം ഏതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാം Y0 എടുക്കാം Y0 എപ്പോഴാണ് ഹൈ ആവുന്നത് എയും ബിയും സിയും 0 ആവുന്ന സമയത്ത് അല്ലേ അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് ഇതാണ് Y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി Y1 എപ്പോഴാണ് 0 0 1 ആവുമ്പോൾ അല്ലേ അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി അടുത്തത് 0 1 0 Y2 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ബി ഇതാണ് നമ്മളെ അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ വരുന്നത് ഓക്കെ എല്ലാത്തിൻ്റെയും ബൂലിയൻ എക്സ്പ്രഷൻ നമ്മൾ എഴുതി ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം ലോജിക് ഡയഗ്രം വരയ്ക്കണം അപ്പോൾ ലോജിക് ഡയഗ്രം നമ്മൾ നേരത്തെ വരച്ചപ്പോൾ ഇതിൽ എന്ത് വേണം എ വേണം ബി വേണം സി വേണം എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് വേണം അപ്പോൾ നമ്മൾ നോക്കുക ആദ്യം ഞാൻ എ വരച്ചു ഓക്കെ എ വരച്ചു ദെൻ എ കോംപ്ലിമെൻറ്റ് അപ്പോൾ എ കോംപ്ലിമെൻറ്റ് വരയ്ക്കണം നോട്ട് ഗേറ്റ് വെച്ചിട്ട് എ കോംപ്ലിമെൻറ്റ് നേരത്തെ വരച്ച അതേപോലെ തന്നെ എ കോംപ്ലിമെൻറ്റ് വരച്ചു ദെൻ നമ്മൾ എന്ത് വേണം ബി വേണം ബി വരച്ചു ദെൻ ബി കോംപ്ലിമെൻറ്റ്
ഇനി എന്ത് ചെയ്യണം ഇതിനനുസരിച്ച് നമ്മൾ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് വരയ്ക്കണം വൈ സീറോ എ കോംപ്ലിമെൻ്റ് ബി കോംപ്ലിമെൻ്റ് സി കോംപ്ലിമെൻ്റ് അപ്പോൾ എ കോംപ്ലിമെൻ്റ് ബി കോംപ്ലിമെൻ്റ് സി കോംപ്ലിമെൻ്റ് അല്ലേ ഇത് ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തിവിടുക ഇതാണ് വൈ സീറോ അടുത്തതോ വൈ സീറോ കഴിഞ്ഞു വൈ വൺ എ കോംപ്ലിമെൻ്റ് ബി കോംപ്ലിമെൻ്റ് സി അപ്പോൾ എ കോംപ്ലിമെൻ്റ് ബി കോംപ്ലിമെൻ്റ് സി ഇത് റാൻ ഗേറ്റിലൂടെ കടത്തിവിടുക വൈ വണ് ഇനി വൈ ടു എ കോംപ്ലിമെൻ്റ് ബി സി വൈ സെവൻ ഓക്കെ എല്ലാ എക്സ്പ്രഷനും നമ്മൾ വരച്ചു ഇനി എന്ത് ചെയ്യണം ഇതിൽ എനേബിൾ പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ നാലാമത്തെ ഇൻപുട്ടായിട്ട് എല്ലാത്തിലും നമ്മൾ എന്ത് കൊടുക്കണം എനേബിൾ കൊടുക്കണം അപ്പോൾ എനേബിൾ കൊടുക്കുക നാലാമത്തെ ഇൻപുട്ടായിട്ട് എല്ലാത്തിലും ഇവിടെ നിന്ന് നാലാമത്തെ ഇൻപുട്ടായിട്ട് എനേബിൾ ഓക്കെ എനേബിൾ ഓക്കെ എല്ലാത്തിലും നാലാമത്തെ ഇൻപുട്ടായിട്ട് ഇത് എനേബിൾ കണക്ട് ചെയ്യാം യെസ് ഇതാണ് നമ്മുടെ 3 to 8 ഡീകോഡർ എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ 2 to 4 ഡീകോഡർ പറഞ്ഞു 3 to 8 ഡീകോഡർ പറഞ്ഞു രണ്ട് ടൈപ്പ് ഡീകോഡർ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ട്രൂത്ത് ടേബിൾ ബൂലിയൻ എക്സ്പ്രഷൻ അതേപോലെ ലോജിക് ഡയഗ്രാം പറഞ്ഞു ഇനി ഇതിൻ്റെ ഡീകോഡറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീകോഡറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കോഡ് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് കൗണ്ടർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട് സ്വിച്ചിങ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീകോഡറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിലെ ഡീകോഡർ എന്താണ് അതിൻ്റെ രണ്ട് ടൈപ്പ് ഓക്കെ നമ്മൾ മക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ ലോജിക് ഡയഗ്രം ഇതൊക്കെ വരയ്ക്കുന്നത് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം നോക്കി ഒരു പ്രാവശ്യം വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും സിമ്പിൾ ടോപ്പിക്കാണ് ലെങ്ത് വീഡിയോയുടെ ലെങ്ത് കുറച്ചുണ്ടാവും ഞാൻ ഓരോന്നിങ്ങനെ വരയ്ക്കുന്നതിനനുസരിച്ചുള്ള സമയം എടുക്കണം പക്ഷേ ഒറ്റ നോട്ടത്തിൽ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ നമ്മുടെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞത് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എൻകോഡറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും ഓക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ്